ഹായ് ഡിയേഴ്സ്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോള് നടത്തിയായിരുന്നു. പ്ലാൻ ഹണ്ടിങ് വീഡിയോയാണോ, ഗാർഡനിങ് വീഡിയോയാണോ, അതോ ഹോം ഗ്രൗൺ വെജിറ്റബിൾ സീരീസ് ആണോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ കൂടുതൽ വോട്ട് വന്നിട്ടുള്ളത് പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 3 വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഹണ്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണാമല്ലേ. ചൈനീസ് വയലറ്റ് എന്ന് പറയുന്ന ഈ ചെടിയുടെ 3 കളർ പ്ലാന്റ്സ് ആണ് നമ്മളിന്ന് ഹണ്ട് ചെയ്യുന്നത്. കേരളത്തിലെ റോഡിൻ്റെ സൈഡുകളിലൊക്കെ ഇത് ഒരുപാട് കാണുന്നുണ്ട്. ഇതാണെങ്കിൽ പൂന്തോട്ടങ്ങളിൽ ഒരുമിച്ച് വളർത്തിയിട്ട് ഒരുമിച്ച് പൂത്ത് നിൽക്കണ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ അങ്ങനെ ഒരു പൂന്തോട്ടത്തിൽ വളർത്തിയത് കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വീട് ഇരിക്കുന്ന സോൺ കണ്ടെയ്ൻമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാണ്ടായി. അപ്പോൾ ഞാൻ എന്നാൽ ഇങ്ങനെ തന്നെ ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇത് ഒരു ലെമൺ യെല്ലോ കളറാണ്, ലൈറ്റ് ലെമൺ യെല്ലോ കളർ. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെടി നമ്മൾ അവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഇതിന് പെട്ടെന്ന് വലിയ കെയറൊന്നും വേണ്ട. നമ്മൾ ചുമ്മാ നട്ടു കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്താൽ തന്നെ ഇത് നല്ലോണം പിടിച്ചു വരും. ശരിക്കും നിറച്ച് പൂക്കൾ, സമ്മർ സീസണിൽ നിറയെ പൂക്കളും തരും കേട്ടോ. നല്ല നിറച്ച് പൂണ്ടാവുന്ന ഒരു ചെടിയാണ്. അപ്പം ഇതിൻ്റെ അടുത്ത കളർ ഒരു വയലറ്റ് ഷെയ്ഡാണ്. ഈ പെറ്റൽസിലെ വയലറ്റ് ഷെയ്ഡിൻ്റെ ഒരു ബോർഡറായിട്ടൊരു വൈറ്റ് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ബോർഡറില്ലാതെ ആദ്യം കാണിച്ച പൂവിൻ്റെ അതേ ഷേപ്പിൽ നല്ല വലിയ പൂക്കളായിട്ട് ലൈറ്റ് വയലറ്റിൽ വരുന്നുണ്ട്. അതും ഞാൻ ഒരിടത്ത് കണ്ടായിരുന്നു, പക്ഷേ അത് ഒരു വീട്ടിലാണ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ചെടിയും ഒരുപാട് കുലകളായിട്ട് നിറയെ പൂക്കൾ തന്നുകൊണ്ടിരുന്ന ചെടിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊരു ചട്ടിയിലായിരുന്നു വച്ചിരുന്നത്. അപ്പോൾ ആ ചട്ടി തിങ്ങിക്കഴിഞ്ഞപ്പോൾ വേര് ഭയങ്കരമായിട്ട് തിങ്ങി. അപ്പോൾ അതിനുശേഷം ഒരു ദിവസം വെള്ളമൊഴിച്ചില്ലെങ്കിൽ തന്നെ ചെടി നല്ലോണം വാടിപ്പോകാൻ തുടങ്ങി, മഴയൊന്ന് നിന്നപ്പോഴേക്കും. അതുകൊണ്ട് ആ ചട്ടിയിൽ നിന്ന് മറിച്ചിങ്ങനെ നിലത്തിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇനി അതൊന്ന് ഒന്നുകിൽ റീപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിലത്തേക്ക് നട്ടു കൊടുക്കണം. എന്തായാലും നല്ല ഒരു രസമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മുടെ ഹണ്ടിൻ്റെ ഇടയിൽ തന്നെ കണ്ട വേറൊരു ചെടിയാട്ടോ ഇത്. ഇതൊരു ചൈനീസ് ബോൾസ് ഒക്കെ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുത്ത ചെടി ഇതല്ല, പക്ഷെ ഞാൻ നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കണ കണ്ടപ്പോൾ വരുന്നതിൻ്റെ ഇടയിൽ നിറയെ പൂത്ത് നിൽക്കുകയായിരുന്നു. കണ്ടോ, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള പൂക്കളാണ്. ഇതെല്ലായിടത്തും ഇങ്ങനെ കള പോലെ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇത് ചൈനീസ് ബോൾസത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എന്തായാലും നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. ഈ ചെടിയും കൂടി ഞാൻ ഒരെണ്ണം വെറുതെ കളക്ട് ചെയ്തിട്ടുണ്ട്. ചുമ്മാ പറമ്പിലൊക്കെ നട്ടു വെക്കാമല്ലോ, പൂത്തേക്കണാണ് ഒരു ഭംഗിയല്ലേ. പിന്നെ നമുക്ക് അടുത്ത ചെടിയിലേക്ക് പോവാം. അത് ഫോക്സ് ഗ്ലോയുടെ തന്നെ ഒരു ക്രീം ഷെയ്ഡിലുള്ള പൂക്കളാണ്. ഈ മഴക്കാലത്തിൻ്റെ ഇതിൻ്റെ ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണമാണ്, നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഈ ചെടിയും റോഡിൻ്റെ സൈഡിലാണ് ഇങ്ങനെ നിറയെ നിൽക്കുന്നത്. ഇടവിട്ട് ഇടവിട്ട് ഇതുപോലെ ബൾക്കായിട്ട് നിറയെ വൃത്താകൃതിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ചെടിയും നമ്മൾ ഒരെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ പോട്ടിലല്ല വച്ചത്, കാരണം ആ വയലറ്റ് ഷെയ്ഡ് ഞാൻ പോട്ടിൽ വച്ചിട്ട് തിങ്ങി പെട്ടെന്ന് മാറ്റേണ്ട വന്നവരുണ്ട്. ഇപ്പോൾ ഈ ചെടികളെല്ലാം ഞാൻ പറമ്പിൽ വെറുതെ കുഴിച്ചിട്ടിരിക്കുകയാണ്, കാരണം നല്ല മഴ പെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ട് വന്നോളുമല്ലോ. ഇതിൻ്റെ ഇലകളും ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കണമെന്ന് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹണ്ട് ചെയ്തത് ഈ 3 ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഒരു ലൈം യെല്ലോ കളറ്, പിന്നെ ഈ ക്രീം കളറ്, പിന്നെ വയലറ്റ് ഷെയ്ഡ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.